ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനവും ആറ്റുകാൽ ക്ഷേത്രവും. നാളെ രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് ദീപകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. പൊങ്കാല ഉത്സവത്തിന്റെ 8-ാം ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് 24 ഒരുക്കിയിട്ടുള്ളത്. തലസ്ഥാന നഗരിയിൽ നിന്ന് ഗോപിക സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോപിക, ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഗോപിക നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകളും പ്രതികരണങ്ങളും ഒക്കെ എങ്ങനെ ഗോപിക? ടി കെ, ഞാനിപ്പോൾ ഉള്ളത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലാണ്. അതായത് മണക്കാട് ഭാഗം. ഇവിടുന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളത്. ഈ കാണുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. ക്ഷേത്രത്തിലേക്ക് പോവാണോ? അതെ അതെ. അതായത് പൊങ്കാലയ്ക്ക് മുമ്പ് ആറ്റുകാൽ ദേവിയെ കണ്ട് മടങ്ങാൻ എത്തുന്ന ഭക്തരുടെ വലിയൊരു തിരക്കാണ് ഈ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 1.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ടി കെ, ഒരു മണ്ണിട്ടാൽ താഴെ വീഴാത്ത അത്ര തരത്തിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തുന്ന ഭക്തരുടെ നീണ്ട നിര, അതുപോലെ തന്നെ അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ഭക്തരുടെ നീണ്ട നിര. തലസ്ഥാന നഗരി ഇന്നും ഉറങ്ങില്ല. അത്രത്തോളം നമുക്ക് കാണാം, ദീപാലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ ഒരു ഉത്സവമാണല്ലോ ഈ ആറ്റുകാൽ പൊങ്കാല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കുന്ന ഒരു രാത്രി ഉണ്ടാകില്ല. തലസ്ഥാന നഗരം ഇന്ന് ഉറങ്ങില്ല. ഇവിടെ നമുക്ക് കാണാം, ഈ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ അവരെ സംബന്ധിച്ച്, ഈ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ച് വിപണി ഒരു വലിയ. ചേച്ചി, കച്ചവടമൊക്കെ ഉണ്ടോ? ചേച്ചി, കച്ചവടം ഉണ്ടോ? അതെ അതെ, ഇവരെയൊക്കെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള കച്ചവടം നടക്കുന്നു. അതുപോലെ തന്നെ ടി കെ, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കനത്ത ചൂടാണ്. കൂടുതൽ താപനില ഉയരുമെന്ന തരത്തിലുള്ള കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ശീതളപാനീയം വിൽക്കുന്ന കടകളൊക്കെ ഈ നിരത്തുകളിൽ സജ്ജമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? കുലുക്കി സർബത്തുണ്ട്, സർബത്തുണ്ട്. അങ്ങനെ ഇവര് ഈ കച്ചവടം ഒക്കെ പൊടി പിടിക്കുന്ന കാഴ്ചയാണ്. ചേച്ചി, പൊങ്കാല ഇടുന്നുണ്ട്? സ്ഥലമൊക്കെ കിട്ടിയോ? ക്ഷേത്രത്തോട് ചേർന്നാണ്? എപ്പോ വന്നാണ് ചേച്ചി? പാപ്പനംകോടാണ് വീട്. അങ്ങനെ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അടുപ്പുകൾ ഒക്കെ, പൊങ്കാല കലങ്ങളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന തിരക്ക്, തെരുവ് കച്ചവടക്കാരുണ്ട്, ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഭക്തി സാന്ദ്രം അനന്തപുരി എന്ന് തന്നെ പറയേണ്ട കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് തലസ്ഥാന നഗരി ഉറങ്ങില്ല. ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. നാളെ 10:30 പണ്ടാരടുപ്പിൽ തിരിതെളിയുന്നതോടു ശരി, ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. ഗോപിക സുരേഷ് അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മറ്റ് റിപ്പോർട്ടുകളുമായി തിരികെ എത്തും. ഇടവേള.